ഗ്രേസ് ടിവിയുടെ പ്രഭാത സന്ദേശത്തിലേക്ക് സ്വാഗതം. ഇന്ന് നിങ്ങളോട് ദൈവവചനം സംസാരിക്കുന്നത് പാസ്റ്റർ റെന്നി ഇടപ്പറമ്പിൽ. പ്രാർത്ഥനയോടെ ശ്രദ്ധിച്ചാൽ. കർത്താവായ യേശുക്രിസ്തുവിന്റെ അതിപരിശുദ്ധ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ഒരു പ്രാവശ്യം കൂടെ ഗ്രേസ് ടി വിയിൽ പ്രഭാത സന്ദേശവുമായി കടന്നു വരാൻ സ്വർഗീയ പിതാവ് നൽകിയ ഈ നല്ല അവസരത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവ് നിങ്ങളെ എല്ലാവരെയും സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ എന്ന ദൈവസന്നിധിയിൽ ഇന്ന് രാവിലെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. കഴിഞ്ഞതായ മണിക്കൂറുകളിൽ ദൈവത്തിൻ്റെ സ്നേഹം തിരിച്ചറിയുവാൻ കുടുംബമായി, തലമുറപരമായ, ജോലിപരമായ, ആരോഗ്യപരമായ തലങ്ങളിൽ ദൈവസാന്നിധ്യം അനുഭവിച്ചറിയുവാൻ നമുക്ക് ദൈവം നൽകിയ ഈ നല്ല അവസരങ്ങൾക്കായി, സാവകാശങ്ങൾക്കായി ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, ദൈവം നിങ്ങളെ ധാരാളം അനുഗ്രഹിക്കട്ടെ. നമ്മുടെ എല്ലാ മേഖലകളിലും ദൈവത്തിൻ്റെ കൃപ ഉണ്ടാകട്ടെ എന്ന് ദൈവസന്നിധിയിൽ ആത്മാർത്ഥമായി നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഇന്ന് നമ്മൾ ചിന്തിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത് സങ്കീർത്തനങ്ങൾ 10:18 വാക്യമാണ്. ആ വാക്യം ഇങ്ങനെയാണ്: യഹോവേ, നീ സാധുക്കളുടെ അപേക്ഷ കേട്ടിരിക്കുന്നു, അവരുടെ ഹൃദയത്തെ നീ ഉറപ്പിക്കുകയും നിന്റെ ചെവി ചായ്ച്ച് കേൾക്കുകയും ചെയ്യുന്നു. ഈ നല്ല ദൈവവചനത്തിനായി ഞാൻ ആരംഭത്തിൽ നന്ദി കർത്താവിന് പറയുകയാണ്. എൻ്റെ പ്രാർത്ഥനയിൽ, വചനധ്യാനത്തിങ്കൽ പരിശുദ്ധാത്മാവ് എന്നോട് ഇടപെട്ട ദൈവിക സന്ദേശം എൻ്റെ പ്രിയ പ്രേക്ഷകർക്ക് ഓരോ ദിവസവും കൈമാറുമ്പോൾ എൻ്റെ ഹൃദയം ആനന്ദത്താൽ സന്തോഷിക്കുകയാണ്. നിങ്ങൾ കാട്ടുന്ന ഈ നല്ല പ്രാർത്ഥനയ്ക്കും സഹകരണത്തിനും യേശുവിൻ്റെ നാമത്തിൽ നന്ദി പറയുന്നു. സങ്കീർത്തനക്കാരൻ പറഞ്ഞ പദം യഹോവേ, നീ സാധുക്കളുടെ അപേക്ഷ കേട്ടിരിക്കുന്നു. ഭക്തൻ ദൈവത്തോട് പറയുന്ന ഒരു നന്ദി വാക്കാണ്. പ്രാർത്ഥനയാണ്, അപേക്ഷയല്ല. പ്രാർത്ഥനയിൽ പൊങ്ങി വന്ന നന്ദി പറയുന്ന വാക്കുകളാണ്. നമ്മളും നമ്മുടെ ദൈവത്തിൻ്റെ പക്കൽ ചെല്ലുമ്പോൾ, ദൈവത്തിൻ്റെ അടുക്കൽ ചെല്ലുമ്പോൾ ഏത് നിലയിലാണ് ചെല്ലുന്നത്? പലപ്പോഴും നമ്മൾ അപേക്ഷിക്കാൻ വേണ്ടിയല്ലേ ദൈവസന്നിധി ചെല്ലാറുള്ളൂ. കൊച്ചിന് രോഗം വരുമ്പോൾ, കടഭാരം വരുമ്പോൾ, അയലോക്കാർ പ്രശ്നമുണ്ടാക്കുമ്പോൾ, ഭർത്താവിൻ്റെ മുഖം കറക്കുമ്പോൾ, ഭാര്യയുടെ സ്വഭാവത്തിന് മാറ്റം വരുമ്പോൾ, ഈ ഒരു സാഹചര്യത്തിലല്ലേ പലപ്പോഴും നമ്മൾ ദൈവത്തിൻ്റെ അടുക്കൽ യേശുവേ, ഈശോയെ എന്നൊക്കെ പറഞ്ഞ് ചെല്ലാറുള്ളൂ. ശരിക്കും വയറൊക്കെ നിറഞ്ഞ് സന്തോഷത്തോടെ, വീട്ടിൽ പ്രശ്നമില്ല, നാട്ടിൽ പ്രശ്നമില്ല, ജോലി പ്രശ്നമില്ല, സുഖകരമായ ഒരു ലൈഫിൽ കൂടെയാണ് കടന്നു പോകുന്നതെങ്കിൽ അതിനകത്ത് നിൽക്കുന്ന നീ ഒരു ദിവസം എത്ര പ്രാവശ്യം ഈശോയെ, യേശുവേ, ദൈവമേ, യഹോവേ എന്ന് വിളിക്കും? ചിന്തിച്ചിട്ടുണ്ടോ? അതേസമയം ഒരു കഷ്ടതയുടെ അനുഭവങ്ങളിൽ കൂടെ, വേദനയിൽ കൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ അറിയാതെ നമ്മുടെ അതരത്തിൽ യഹോവേ, ദൈവമേ, യേശുവേ, ഈശോയേ എന്നൊക്കെ നമ്മൾ വിളിച്ചെന്നിരിക്കും. ഇവിടെ ഈ വായിച്ച വാക്യമായുള്ള ബന്ധത്തിൽ ഞാൻ ഇങ്ങോട്ട് പറയുന്നത്, അപേക്ഷിക്കാൻ വേണ്ടി മാത്രം ദൈവത്തെ നമ്മൾ കാണരുത്. നമുക്കറിയാം, നമ്മുടെ നാട്ടിൽ പോസ്റ്റ് ഓഫീസ് എന്ന് പറഞ്ഞൊരു സംവിധാനമുണ്ട് അല്ലേ. എല്ലാ മുക്കിലും മൂലയിലും വെയിറ്റിംഗ് ഷെഡിലും പോസ്റ്റ് ബോക്സ് ഉണ്ട്. ഇത് നമ്മൾ യാത്ര ചെയ്യുമ്പോൾ, ബസ് സ്റ്റാൻഡിൽ പോയി നിൽക്കുമ്പോൾ നമ്മളിത് കാണും, പക്ഷെ നമ്മൾ മൈൻഡ് ചെയ്യത്തില്ല. നമ്മൾ ബൈക്കിന് പോകുമ്പോൾ നമ്മളത് കാണും, നമ്മൾ മൈൻഡ് ചെയ്യത്തില്ല. നമ്മുടെ ഓഫീസിൻ്റെ മുമ്പിൽ, നമ്മുടെ കടയുടെ മുമ്പിലൊക്കെ ചെല്ലുമ്പോൾ ഇങ്ങനൊരു ബോക്സ് ഇരിക്കുന്നത് നമ്മൾ കാണും, പക്ഷെ നമ്മൾ മൈൻഡ് ചെയ്യത്തില്ല. എപ്പോഴാണ് നമ്മൾ മൈൻഡ് ചെയ്യുന്നറിയാമോ? നമ്മുടെ കയ്യിൽ നിക്ഷേപിക്കുവാൻ ഒരു കത്ത് ഇരിക്കുമ്പോഴാണ് നമ്മൾ ആ പെട്ടിയെ ഒന്നാഴമായിട്ട് വീക്ഷിക്കുകയും അടുത്ത് ചെല്ലുകയും അതിനകത്ത് ഒരു ലെറ്റർ ഇടുന്നതും. ഇതുപോലെ ക്രിസ്തീയ ജീവിതം നയിക്കുന്ന പലരും നമ്മുടെ മുമ്പിലുണ്ട്. ആവശ്യം വരുമ്പോൾ മാത്രം, അത്യാവശ്യ കാലഘട്ടത്തിൽ മാത്രം,
ദൈവത്തെ ഉപയോഗിക്കുന്ന ഒരു കൂട്ടം ആൾക്കാർ. പ്രശ്നങ്ങൾ ഇല്ലാതിരിക്കുമ്പോൾ ദൈവത്തെ വിളിക്കില്ല, കുടുംബ പ്രാർത്ഥനയില്ല, ആരാധനയില്ല, ഉപവാസമില്ല, വേണമെങ്കിൽ പള്ളിയിൽ പോലും കയറുകയില്ല. അന്ന് കല്യാണം കഴിക്കാൻ നേരത്ത് മിന്നുകെട്ടാൻ വേണ്ടി പോയതാ പള്ളിയിൽ, കൈക്ക് പിടിച്ച് ഉപയസംബന്ധം ചെയ്യാൻ വേണ്ടി ചർച്ചയിൽ കയറിയ, പിന്നെ കയറിയിട്ടില്ല. ദൈവവുമായിട്ടുള്ള ബന്ധം എപ്പോഴാണ്, എങ്ങനെയായിരിക്കണം നമ്മുടെ ദൈവവുമായുള്ള ബന്ധം? എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എക്കാലവും ഏത് നേരത്തും ദൈവം നമ്മുടെ കൂടെ ഇരിക്കുന്നു എന്നും ദൈവമില്ലാതെ നമ്മുടെ ജീവിതമില്ലെന്നും ദൈവത്തെ കൂടാതെ നമുക്ക് ജീവിക്കാൻ കഴിയില്ല എന്നും വ്യക്തമായി നാം തിരിച്ചറിയണം. അങ്ങനെ ഇരിക്കുന്ന ഒരു ഭക്തന് ദൈവത്തോട് എപ്പോഴും അടുത്തിരിക്കാൻ കഴിയും. ഇവിടെ സങ്കീർത്തനക്കാരൻ യഹോവയെ വിളിച്ചിട്ട് പറഞ്ഞത്, ശത്രുക്കൾ എനിക്കുണ്ട്, ഫെലിസ്തീനും അമോനിയരും മോബാവിയിലൊക്കെ യുദ്ധത്തിന് വേണ്ടി വരുന്നുണ്ട്, വാളും പരിചയവുമായിട്ട് ശത്രുക്കൾ എൻ്റെ നേരെ നിൽക്കുകയാണ്, അതുകൊണ്ട് എന്നെ സഹായിക്കണേ എന്ന് പറഞ്ഞല്ല ഈ സങ്കീർത്തനം 10:18 നമ്മൾ കാണുന്നത്. മറിച്ച് അവൻ്റെ ദൈവത്തോടുള്ള നന്ദി പ്രകടനം, ദൈവത്തോടുള്ളതായ കമ്മിറ്റ്മെൻറ്റ്, ഉടമ്പടി, ദൈവത്തോടുള്ളതായ ആ താല്പര്യം, ദൈവസന്നിധിയിലുള്ള നന്ദി നിറഞ്ഞ മനസ്സ്. എന്താണ് ഭക്തൻ പറയുന്നത്? നീ സാധുക്കളുടെ അപേക്ഷ കേട്ടിരിക്കുന്നു, കേൾക്കണമേ എന്നല്ല, കേട്ടിരിക്കുന്നു. ഇന്ന് രാവിലെ ഈ സന്ദേശം കേൾക്കുന്ന പ്രിയപ്പെട്ടോട് പറയാം, സാധുവായ നിന്റെ അപേക്ഷ കൈക്കൊള്ളുന്ന ഒരു ദൈവമുണ്ട്. നമ്മുടെ സമൂഹത്തിൽ, നമ്മുടെ ഓഫീസിൽ, നമ്മുടെ ചില മേഖലകളിൽ നമ്മൾ അപേക്ഷ വയ്ക്കുമ്പോൾ ചിലപ്പോൾ അത് പരിഗണിക്കണമെന്നില്ല. കാരണം നിനക്ക് വേണ്ടി റെക്കമെൻഡ് ചെയ്യാൻ, നിനക്ക് വേണ്ടി പറയാൻ, വാദിക്കാൻ ആരും ആ ഓഫീസിൽ കാണത്തില്ല, ആ വീട്ടിൽ കാണത്തില്ല, ആ സൊസൈറ്റി കാണത്തില്ല. നീ ഒരു സാധുവായിരിക്കും. അതുകൊണ്ട് നീ വല്ലപ്പോഴും തഴയപ്പെട്ട് കിടക്കുക, ഒന്നാം സ്ഥാനത്തേക്ക് വരേണ്ടതാ. നീ PSC ടെസ്റ്റ് എഴുതി പാസ്സായി, റാങ്ക് ലിസ്റ്റിൽ പേര് കിടപ്പുണ്ട്, പക്ഷെ ഇന്ന് വരെ നീ ജോലിക്ക് കയറിയിട്ടില്ല. അർഹത വെച്ച് നോക്കുമ്പോൾ നീയാണ് മാനിക്കപ്പെടേണ്ടത് ആ പട്ടണത്തിൽ, ആ ഓഫീസിൽ. അർഹത വെച്ച് നോക്കുമ്പോൾ നീയാണ് ആ പ്രൊമോഷന്, ആ ചെയറിലിരിക്കാൻ യോഗ്യതയായിരിക്കുന്നത്, പക്ഷെ മറ്റു പലരും കയറി ഇരിക്കുകയാണ്. എന്താണ് കാര്യം? നിനക്ക് വേണ്ടി വാദിക്കാനും പറയാനും ഇടപെടാനും ആരുമില്ല എന്നതാണ് വാസ്തവം. നീ ഒരു സാധുവാണ്, നിന്റെ മനസ്സ് തുറന്ന പുസ്തകമാണ്. എന്നാൽ ഇന്ന് പകൽ കർത്താവിൻ്റെ വചനത്തിൽ കൂടെ പറയുകയാണ്, ദൈവം നിന്റെ കാര്യം സാധിപ്പിക്കും, നിന്റെ അപേക്ഷ കൈക്കൊള്ളും, സാധുവായ നിന്റെ കുടുംബത്തെ വിടുവിക്കും. എൻ്റെ ദൈവം പണക്കാരുടെ ദൈവമല്ല, എൻ്റെ ദൈവം ഉന്നതന്മാരുടെ ദൈവമല്ല, എൻ്റെ ദൈവം താണിരിക്കുന്നവർക്ക് വേണ്ടി കരുതുന്ന ദൈവമാണ്. വചനത്തിൽ ഇങ്ങനെ പറയുന്നു, അവൻ ചതഞ്ഞ ഓടയെ ഒടിക്കാത്തവൻ, പുകയുന്ന തീയെ കെടുത്താത്തവൻ. ചതഞ്ഞു കിടക്കുന്ന, പുകഞ്ഞു കിടക്കുന്ന, ഒന്നുമില്ലാതെ കിടക്കുന്ന അവസ്ഥയിൽ കൈവിടാതെ നിന്റെ അപേക്ഷ കൈക്കൊള്ളുന്നവരാണ് ഞാൻ ഇന്ന് പകൽ പ്രബോധിപ്പിക്കുന്ന, പരിചയപ്പെടുത്തുന്ന എൻ്റെ യഹോവയായ ദൈവം. അപേക്ഷ കൈക്കൊള്ളും പ്രിയരെ. വിശുദ്ധ വേദപുസ്തകം പഠിക്കുമ്പോഴും ക്രിസ്തീയ നിലവാരം അനുസരിച്ച് നമ്മൾ ചിന്തിക്കുമ്പോഴും ദൈവം മുമ്പാകെ അപേക്ഷിച്ച അനേക സാധുക്കളെ നമുക്ക് കാണാൻ കഴിയും. ദൈവത്തോട് അപേക്ഷിക്കുക, ദൈവമേ ഒരു തലമുറ തരണേ, ദൈവമേ ഒരു ജോലി തരണേ, ദൈവമേ എൻ്റെ കുഞ്ഞുങ്ങൾക്കൊരു വഴി തുറക്കണേ, എൻ്റെ കുടുംബജീവിതം അനുഗ്രഹമാകണേ, എൻ്റെ ഭർത്താവിനൊരു മാനസാന്തരം കൊടുക്കണേ, മദ്യപാനത്തിൽ നിന്ന് വിടുവിക്കണമേ, ഞങ്ങളുടെ ഭവനത്തിൻ്റെ പണി ഒന്ന് പൂർത്തിയാക്കണേ. ഓരോ ദിവസവും അപേക്ഷിക്കുന്ന ചിലത് എൻ്റെ മുമ്പിലുണ്ടാകാം. നാള് കുറയായി നീ അപേക്ഷിച്ചുകൊണ്ടിരിക്കുക, വർഷം കുറയായി, വിവാഹം കഴിഞ്ഞ വീട്ടിൽ ചെന്ന സമയം മുതൽ നീ അപേക്ഷിക്കുക, ആ ജോലിക്ക് കയറാൻ വേണ്ടി നീ അപേക്ഷിക്കുക, പഠിച്ചു, സർട്ടിഫിക്കറ്റ് കിട്ടി, അത് വാങ്ങിച്ച് പെട്ടിക്കകത്തോ അലമാരിക്കകത്തോ വെച്ചിട്ട് ഇപ്പോൾ നീ രാവിലെയും വൈകിട്ടും ഉച്ചയ്ക്കും അപേക്ഷിച്ചുകൊണ്ടിരിക്കുക. പക്ഷെ കാര്യങ്ങൾക്കൊരു ക്രമീകരണം ഉണ്ടാകുന്നില്ല. ഒറ്റപ്പെടലുകളും വേദനകളും നിന്ദകളും മാത്രം കൈമുതലാക്കി കടന്നു പോകുന്നവർ എന്ന് പകരം എന്നെ കേൾക്കുന്നുണ്ടാകാം. എന്നാൽ ഇതാ ഭക്തൻ പറയുക, യഹോവേ നീ സാധുക്കളുടെ അപേക്ഷ കേട്ടിരിക്കുന്നു. കുഞ്ഞെ, നീ ദൈവസന്നിധി താണിരിക്കാൻ, ഒരു സാധുവായ അന്തരീക്ഷത്തിലേക്ക് നീ വരാനും, നിഹളമെന്ന പാപം നിന്റെ ജീവിതത്തിൽ എടുത്തു കളഞ്ഞിട്ട് ദൈവസന്നിധി വിധേയപ്പെടാനും ഒരുക്കപ്പെടാനും
ക്രമീകരിക്കപ്പെടാനും ജീവിത വിശുദ്ധി കാത്തു സൂക്ഷിക്കാനും തയ്യാറാണെങ്കിൽ, ദൈവം പ്രസാദിക്കുന്ന ഒരു ജീവിതം നയിക്കുവാൻ ഇന്ന് പകൽ നീ തയ്യാറാണെങ്കിൽ, നിന്റെ പ്രത്യാശയ്ക്ക് ഭംഗം വരുത്താത്ത ഒരു ദൈവമുണ്ട്. ഇവിടെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്, സാധുക്കളുടെ അപേക്ഷ കേട്ടിരിക്കുന്നു എന്നാണെങ്കിൽ മറ്റൊരു ഭാഗത്ത് പറയുന്നു, അവൻ സാധുക്കളുടെ പ്രത്യാശയ്ക്ക് ഭംഗം വരുത്താത്ത ദൈവമാണ്. അപ്പൊ എന്തോ വരത്തില്ല, ഭംഗം വരില്ല. എന്തിന്? നിന്റെ പ്രത്യാശയ്ക്ക്. പത്രോസ് അപ്പോസ്തലൻ പറഞ്ഞില്ലേ, നിനക്ക് വലുതും സഫലവുമായ ഒരു വാതിൽ തുറന്നിരിക്കുക, എതിരാളികൾ അനവധിയുണ്ട്. നിനക്ക് ആ പ്രൊമോഷൻ കിട്ടാതിരിക്കാൻ, നിന്റെ കുഞ്ഞ് വിടുവിക്കപ്പെടാതിരിക്കാൻ, നിന്റെ തലമുറയിൽ നന്മ ഉണ്ടാകാതിരിക്കാൻ, ആ വിവാഹം നടക്കാതിരിക്കാൻ എതിരാളികൾ കൊമ്പുകോർക്കുന്ന, കുന്തം പിടിച്ചു നിൽക്കുന്ന, വാക്കുകളെന്ന നാവുകൊണ്ട്, നാവെന്ന വാളും കൊണ്ട് നിനക്കെതിരെ നിൽക്കുന്ന, നിന്നെ ഏതെങ്കിലും നിലയിൽ തകർക്കണം, പിരിച്ചുവിടണം, നശിപ്പിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് നിനക്കെതിരെ, നിന്റെ അന്നത്തിനെതിരെ പോരാടുന്ന ശക്തികൾ ഉണ്ടാകാം ഇന്ന് പകൽ. ചിലപ്പോൾ ചില നാളുകളായി മാസങ്ങളായി കാണും നീ ഇരിപ്പിരിക്കാൻ തുടങ്ങിയിട്ട് ഒരു ജോലി കിട്ടാതെ. കഴിഞ്ഞ ദിവസം ഒരാളെന്ന് പറഞ്ഞു, ദേവദാസനെ, കഴിഞ്ഞ 7 മാസമായി ഞാൻ ജോലിയില്ലാതെ വീട്ടിൽ ഇരിക്കുക. നന്നായിട്ട് ജീവിച്ച ആളാണ്, ഗൾഫിൽ എനിക്ക് ജോലി ഉണ്ടായിരുന്നു, ഭാര്യയും കുഞ്ഞുങ്ങളും ഞങ്ങളും സ്വസ്ഥമായി ജീവിക്കുകയായിരുന്നു. പക്ഷെ എന്താ സംഭവം? പ്രതീക്ഷിക്കാത്ത സ്ഥാനത്ത് പ്രതീക്ഷിക്കാത്ത കാറ്റുകൾ 4 വശത്തും ആഞ്ഞടിച്ചിട്ട്, വീശി അടിച്ചിട്ട്, അത് കൊടുങ്കാറ്റുപോലെ, ചുഴലിക്കാറ്റുപോലെ തലയ്ക്ക് മീതെ ആഞ്ഞു ആണ്ടി ഉലഞ്ഞ് പ്രതിസന്ധിയായി നിന്നിട്ട് ഇന്ന് ആ വീഴ്ചയിൽ, ആ തകർച്ചയിൽ ഒറ്റപ്പെട്ടു. ദൈവദാസനെ, നിന്ദിക്കപ്പെട്ട് കിടക്കുക, അപമാനിക്കപ്പെട്ട് കിടക്കുക, എൻ്റെ കുഞ്ഞെ, നിന്റെ അപേക്ഷ ദൈവത്തിന്റെ സന്നിധി വെച്ചാൽ നിന്റെ അപേക്ഷ കൈക്കൊള്ളുന്ന ഒരു ദൈവമുണ്ട്. നിന്റെ അപേക്ഷ കാണുമ്പോൾ മറികടക്കുന്ന ദൈവമല്ല എൻ്റെ ദൈവം. നീ എഴുതി തിട്ടപ്പെടുത്തി ആൾ സ്വാധീനത്തിൽ രാഷ്ട്രീയ നേതാക്കളുടെ കൈ കൊടുക്കുന്ന അപേക്ഷ പോലെയല്ല, അവരത് ചുരുട്ടിക്കൂട്ടി തോട്ടിക്കളയും. നിന്റെ അപേക്ഷ കൈക്കൊള്ളുവാൻ കഴിവുള്ളൊരു ദൈവമുണ്ട്. ഈ ഭൂമിയിലെ മനുഷ്യരുടെ മുമ്പിൽ ഒരു അപേക്ഷ വെച്ചാൽ അവരാദ്യം നോക്കുന്നേ നീയുമായി ഡിപ്പെൻഡ് ചെയ്ത് അവർക്ക് എന്തെങ്കിലും പ്രതിഫലം കിട്ടുമോ, നന്മ കിട്ടുമോ എന്നുള്ളതാണ്. അതൊന്നും ഇല്ലെങ്കിൽ, നിനക്ക് വേണ്ടി വാദിക്കാൻ, റെക്കമെൻഡ് ചെയ്യാൻ ആരും ഇല്ലെങ്കിൽ നിന്റെ അപേക്ഷ അതൊന്നും പുറകിൽ കിടക്കും. ആ ഫയൽ ഏറ്റവും അടിയിലായിരിക്കും, ആ ഏറ്റവും പുറകിലായിരിക്കും. നിനക്ക് വേണ്ടി കരുതുവാൻ എൻ്റെ ദൈവം മതിയായവനാണ്. ഞാൻ ഇന്ന് പകലൊരു കാര്യം പറയാം. വർഷങ്ങൾക്ക് മുമ്പ് നടന്നൊരു സംഭവമാണ്, ഇപ്പോഴല്ല, ചില വർഷങ്ങളായി. എൻ്റെ ഒരു സഹോദരൻ, എൻ്റെ കുടുംബത്തിൽപ്പെട്ടതല്ല, എൻ്റെ ഒരു ആത്മീയ സഹോദരൻ, അവരാണ് നമുക്ക് ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറയുന്നത്. അദ്ദേഹം ഒരു ജോലിക്ക് വേണ്ടി ഒരു ഓഫീസിൽ അപേക്ഷ വെച്ചു. ആ അപേക്ഷയുടെ അനന്തരം ഒരു എക്സാം നടന്നു, അതിനദ്ദേഹം പാസ്സായി. പക്ഷേ ആ ജോലിക്ക് വേണ്ടി വിളിക്കുവാൻ കാത്തിരുന്നു, നടന്നില്ല. ഒരു ഗവൺമെൻറ് ജോലിയാണ്, 6 മാസമായി, 8 മാസമായി, 11 മാസമായി, സെലക്റ്റഡായ ജോലിക്ക് കയറാൻ കഴിയാതെ അപ്പോയിൻമെൻ്റ് ലെറ്ററിന് വേണ്ടി കാത്തിരിക്കുകയാണ്. 11 മാസമായിട്ടും വന്നില്ല. കാരണം ഇദ്ദേഹത്തിൻ്റെ ഫയൽ ഏറ്റവും അടിയിലാണ്, റെക്കമെൻഡ് ചെയ്തവരൊക്കെ മുമ്പി മുമ്പി കയറിപ്പോവാ, അവരെയും കൊണ്ട് ഇവരെയും കൊണ്ടൊക്കെ പറയിപ്പിച്ചതൊക്കെ, പണം കൊടുത്തവരൊക്കെ അങ്ങനെ കയറിപ്പോവാ. പക്ഷെ ഇവന് പണം കൊടുക്കാനുമില്ല, പറയാനുമില്ല, വാദിക്കാനുമില്ല. ഒരിക്കൽ ആ ഓഫീസ് അടിച്ചു വരാൻ വേണ്ടി തീരുമാനിച്ചു, ഒത്തിരി പൊടികളൊക്കെ വന്നപ്പോൾ. അങ്ങനെ ആ ഓഫീസ് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ക്ലീൻ ചെയ്യുന്ന ആ സഹോദരി ഈ ഫയലുകൾക്കിടയിൽ ചൂലിട്ടിളക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു ഭാഗത്തുള്ള ഫയൽ മുഴുവനും താഴേക്ക് വീണു. താഴേക്ക് വീണിട്ട് അവളത് എടുത്തു വെച്ചു. പക്ഷേ എടുത്തു വെച്ചപ്പോൾ എല്ലാം കൂടെ ഇളകി കൊളാബറേഷനായിട്ട് കിടക്കുകയാണ്. കൈ കിട്ടിയതല്ല, അവൾ അടുക്കി 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 അവൾ വെച്ച് ആ ജോലി സ്ഥലത്തുനിന്ന് മാറിപ്പോയി. പിന്നീടൊരു അവസരത്തിൽ കുറച്ച് പേരെ സെലക്ട് ചെയ്യാൻ വേണ്ടി വന്നപ്പോൾ ഇവൻ്റെ ഫയലാണ് ഏറ്റവും വേണിയിരിക്കുന്നത്. പെട്ടെന്ന് അവന് ജോലി കിട്ടി. എങ്ങനെ സംഭവിച്ചു? ഒരു തട്ടിക്കിടന്ന അപേക്ഷ, ആർക്കും സഹായിക്കാൻ കഴിയാതെ കിടന്ന അപേക്ഷ, ആർക്കും വിടുവിക്കാൻ കഴിയാതെ കിടന്ന അപേക്ഷ, ഒരു റെക്കമെൻഡും ഇല്ല, ആരും ബാധിച്ചില്ല, ആരും പൈസ മുടക്കിയില്ല, അടിയിൽ തഴയപ്പെട്ട് കിടന്നത് ഇളക്കി മറിച്ച് ഫ്രണ്ടിൽ കൊണ്ടുവന്ന ഒരു ദൈവത്തിൻ്റെ കരം. എൻ്റെ പ്രിയ സഹോദരനോട് ഞാൻ പറയട്ടെ, നീ വെച്ച അപേക്ഷ ഒത്തിരി കാണും. പഞ്ചായത്തിൽ വെച്ചത്,
മുനിസിപ്പാലിറ്റിയിൽ വെച്ചത്, വില്ലേജിൽ വെച്ചത്, കോടതിയിൽ വെച്ചത്, പോലീസ് സ്റ്റേഷനിൽ വെച്ചത്, ചർച്ചിൽ കൊണ്ടുവെച്ചത്, അങ്ങേറ്റം ഞാൻ പറഞ്ഞാൽ നിന്റെ വീട്ടിൽ നിന്റെ പ്രിയപ്പെട്ടവരുടെ മുമ്പിൽ വെച്ച അപേക്ഷകൾ വരെ കാണും. ഒന്നിനും അനക്കമില്ലാതെ പൂപ്പല് പിടിച്ച് ചുമന്ന നാട കൊണ്ട് കെട്ടി വെളിപ്പെടേണ്ട വീട്ടിൽ വെളിപ്പെടാൻ കഴിയാതെ അടയപ്പെട്ട് കിടന്നത് കൊണ്ട് നിന്റെ തലമുറ ആ ഇരിപ്പിരുന്നിട്ട് കുറെ കാലമായി കാണും, വർഷമായി കാണും. ഒരു ജോലി കിട്ടാതെ വർഷമായി കാണും. ഒരു വഴി തുറക്കാത്തത് വർഷമായി കാണും. അടുത്ത ഒരു സെക്കൻഡിന്റെ ഉള്ളിൽ സ്വർഗം ഇളക്കി മറിച്ച് നിന്റെ ഫയൽ പുറത്തു കൊണ്ടുവരുവാൻ, ഇളക്കി മറിച്ച് നിനക്ക് വേണ്ടി അത്ഭുതം ചെയ്യാൻ ദൂതനെ സ്വർഗത്തിൽ നിറക്കി വിട്ടിട്ട് നിന്റെ അപേക്ഷയ്ക്ക് ഉത്തരമായി എന്ന് പറയുവാൻ എന്റെ ദൈവം ഇന്നു പക ശക്തനാ. പുതിയ നിയമം പഠിക്കുമ്പോൾ എലിസബത്തിന്റെ സെക്രിയാവിനെ കുറിച്ച് കാണുന്നുണ്ട്. എലിസബത്തിന്റെ സെക്രിയാവിന്റെ അവസ്ഥ എന്ന് പറയുന്നത് അവരും മക്കളില്ലാത്തവളായിരുന്നു, എലിസബത്ത് മച്ചിയായിരുന്നു. വേദപുസ്തകം പഠിക്കുമ്പോൾ കാണാൻ കഴിയുന്നു ലൂക്കോസിന്റെ സുവിശേഷത്തിൽ മച്ചിയായവൾക്ക് ഇത് ആറാം മാസം. വർഷങ്ങൾ കൊണ്ട് മക്കളുണ്ടാകാതിരുന്നപ്പോൾ അവരുടെ മേൽ വീണ പേരാണ് മച്ചി. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിഴലിട്ടപ്പോൾ അവിടെ എഴുതി വച്ചിരിക്കുകയാണ്, മച്ചിയായവൾ, ലോകം വിധി എഴുതിയവൾ, ഇനി കുഞ്ഞുങ്ങൾ ജനിക്കത്തില്ലെന്ന് സമൂഹം പറഞ്ഞവർ, അവളിപ്പോൾ എന്താണ്, ആറാം മാസം. വിശ്വസിക്കേ, നിനക്ക് വേണ്ടി ഒരു മാസം വെളിപ്പെടാൻ പോവുക, നിനക്ക് വേണ്ടി കരം വെളിപ്പെടാൻ പോവുക. നാളുകൾ കൊണ്ട് വർഷങ്ങൾ കൊണ്ട് നീ വെച്ച അപേക്ഷ നിനക്ക് വേണ്ടി കേൾക്കുവാൻ, നിന്റെ അപേക്ഷ കൈക്കൊള്ളുവാൻ നിന്നെ താങ്ങുന്ന, നിന്നെ സഹായിക്കുന്ന ഒരു കരം ഈ സന്ദേശം കേൾക്കുന്ന നിന്റെ മേൽ ദൈവം വെളിപ്പെടുത്താൻ പോവുക. കുഞ്ഞെ, നിന്റെ അപേക്ഷ ആര് കേട്ടില്ലെങ്കിലും, നിന്റെ അപേക്ഷ ആര് കൈക്കൊണ്ടില്ലെങ്കിലും, നിന്റെ അപേക്ഷ കൈക്കൊള്ളേണ്ടവർ നിന്നെ മറന്നു കളഞ്ഞാലും, അവർ നിന്റെ ഫയൽ എടുത്ത് പുറകിലിട്ടാലും, ഇളക്കി മറിച്ചു മുന്നിക്കൊണ്ടുവന്ന് നിന്റെ അപേക്ഷയ്ക്ക് ഉത്തരമരുളുന്ന ഒരു ദൈവമുണ്ട്. നിന്റെ അപേക്ഷയ്ക്ക്, നിന്റെ പ്രത്യാശയ്ക്ക് ഭംഗം വരുത്താത്ത ദൈവം നിന്റെ വിഷയത്തിൽ ഒരത്ഭുതം ചെയ്യാൻ പോവുകയാണ്. കടന്ന് വിശ്വസിക്കുക. എലിസബത്തിനോടും സെക്കരിയാവിനോടും ആലയത്തിലെ ശുശ്രൂഷ ഏറ്റെടുക്കണമെന്ന് കൂറിന്റെ ക്രമപ്രകാരം ചീട്ടിട്ടപ്പോൾ പുരോഹിതന്മാർ പറയുകയാണ്. അവർ അതിൽ നിന്നും വഴിമാറാൻ ശുശ്രൂഷയിൽ നിന്ന് പുറകോട്ട് പോകാൻ നോക്കിയപ്പോൾ സ്വർഗത്തിലെ ദൂതൻ ഇറങ്ങിയിട്ട് എലിസബത്തിനോട് പറയുക, സക്കരിയോട് പറയുക, നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി, നിന്റെ അപേക്ഷ കേട്ടിരിക്കുന്നു, നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി വന്നിരിക്കുന്നു. സക്കരിയാവ് പറഞ്ഞു, അതെങ്ങനെ അറിയാം, ഈ വാർത്തക്യത്തിൽ ഞങ്ങൾക്ക് കുഞ്ഞുണ്ടാകുമെന്ന് എങ്ങനെ അറിയാം? ദൂതൻ പറഞ്ഞു, ഈ പ്രവൃത്തി നിന്റെ ജീവിതത്തിൽ വെളിപ്പെടാതെ ഇനി നീ സംസാരിക്കുകയില്ല. അന്ന് സക്കരിയാവ് ഊമനായിട്ട് മാറി. എന്റെ പ്രിയപ്പെട്ട സഹോദരനോട് പറയട്ടെ, അപേക്ഷ കൈക്കൊള്ളാൻ കർത്താവ് റെഡിയാ. നിന്റെ അപേക്ഷ പുറത്തു കളയാതെ ഇളക്കി മറിച്ച് നിനക്ക് വേണ്ടി പ്രവർത്തിക്കാൻ, അത് പി എസ് സി ആയിരിക്കും, ഒ ഇ ടി ആയിരിക്കും, ആർ എൻ ആയിരിക്കും, മറ്റ് ഏതെങ്കിലും എക്സാം ആയിരിക്കും, ജോലിയുടെ ചില പ്രൊമോഷൻ ആയിരിക്കും, നിനക്ക് കിട്ടേണ്ട സാലറി ആയിരിക്കും, നിനക്ക് കിട്ടേണ്ട പ്രൊമോഷനും അതുകൊണ്ട് തന്നെ നിന്റെ അപ്പോയിന്റ്മെന്റ് ലെറ്ററും ആയിരിക്കും, നിന്റെ സ്ഥാനവും ശുശ്രൂഷയുടെ കയറ്റവും ആയിരിക്കും. നീ അനുഭവിക്കേണ്ടതിനെ നിനക്ക് തരാതെ, നിന്റെ അപേക്ഷ കൈക്കൊള്ളാതെ, അത് ചവിട്ടുകൊട്ടയിലേക്ക് വലിച്ചെറിയുന്ന, ഫയലുകൾക്ക് ഇടയിലിട്ട് അടിയിലിട്ട് തഴയപ്പെടുന്ന വിഷയമാണെങ്കിൽ ഇന്ന് പകൽ ഏതോ കുടുംബത്തെ നോക്കി പറയുന്നു, എൻ്റെ പ്രിയ കുടുംബമേ, നിന്റെ തലമുറയിൽ അപേക്ഷ ദൈവം കൈക്കൊള്ളാൻ പോവുകയാണ്. നിന്റെ കുടുംബജീവിതത്തിൽ അപേക്ഷ ദൈവം കൈക്കൊള്ളാൻ പോവുകയാണ്. നിന്റെ ജോലിയുടെ ആരോഗ്യത്തിൻ്റെ അപേക്ഷയുണ്ടല്ലോ, രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടും ദൈവസന്നിധി പകരുന്ന അപേക്ഷ. ദാനിയേൽ മൂന്ന് നേരം ദൈവസന്നിധിയിൽ എരിശലേമിന്റെ കിളിമാതി തുറന്നിട്ട് ദൈവത്തോട് അപേക്ഷിച്ചതുപോലെ, ദൈവമേ പണ്ടത്തെ പോലെ ഞങ്ങളുടെ പട്ടണത്തെ വിടുവിക്കണമേ എന്ന് പറഞ്ഞ് കരഞ്ഞില്ലേ, പ്രാർത്ഥിച്ചില്ലേ? എന്നതുപോലെ ഒരു അപേക്ഷ നിനക്ക് വേണ്ടി, നിന്റെ തലമുറയ്ക്ക് വേണ്ടി കേൾക്കുന്ന പകല് വിശ്വസിക്കാമേ പറഞ്ഞ് ഹല്ലേലൂയ ഹല്ലേലൂയ ഇന്ന് പറഞ്ഞ് കടന്ന് വിശ്വസിക്കല്, പൊട്ടനെ പോലെ ഈ വചനത്തിന്റെ മുമ്പിൽ വിശ്വസിക്ക്. എനിക്ക് ധൈര്യത്തോടെ പറയാൻ കഴിയും, ഏതോ കുടുംബങ്ങളെ, ഈ സന്ദേശം കേൾക്കുന്ന ഏതോ കുടുംബത്തിൽ ദൈവം തന്റെ പദ്ധതി വെളിപ്പെടുത്തിയിട്ട് അടയപ്പെട്ടതും തടയപ്പെട്ടതുമായ ചില അപേക്ഷകളെ ദൈവം കൈക്കൊള്ളാൻ പോവുകയാണ്.
ഇവിടെ സങ്കീർത്തനക്കാരൻ പറയുന്നു, യഹോവേ, നമുക്ക് ആ വിളി കണ്ടോ, യഹോവേ നീ സാധുക്കളുടെ അപേക്ഷ കേട്ടിരിക്കുന്നു. അടുത്തത് അവരുടെ ഹൃദയത്തെ നീ ഉറപ്പിക്കും. ഉറപ്പില്ലാത്ത ഹൃദയം, ചാഞ്ചാടുന്ന ഹൃദയം, അവിടെ ഇവിടെ എന്ന് പറഞ്ഞ് നടക്കുന്ന ഹൃദയം, പലതും ചെയ്ത് അത് മുടങ്ങിപ്പോകുന്ന പരാജയപ്പെടുന്ന ഹൃദയം, പല ബിസിനസ് ആരംഭിച്ചു അതേപോലെ പൊട്ടിപ്പോകുന്ന ഹൃദയം, ഇപ്പൊ മനസ്സ് ചാഞ്ചാടിക്കൊണ്ടിരിക്കുകയോ ധൈര്യം നഷ്ടപ്പെടുകയോ എന്ന കർത്താവിന്റെ വചനത്തിൽ പറഞ്ഞ അവരുടെ ഹൃദയത്തെ നീ ഉറപ്പിക്കും, നിന്റെ ചെവി ചായച്ച് കേൾക്കുകയും ചെയ്യുന്നു. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ ഇങ്ങനെ പറഞ്ഞു നിർത്താം, നിന്റെ പ്രാർത്ഥന കേൾക്കുകയും ചെവി ചായച്ച് കേൾക്കുകയും നിന്റെ ഹൃദയത്തെ ഉറപ്പിക്കുകയും ചെയ്യുന്ന ദൈവം നിന്റെ അപേക്ഷ കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് നിനക്ക് വേണ്ടി കരുതുവാൻ എന്റെ ദൈവം ഇന്ന് പകൽ നിന്റെ വീട്ടിൽ വന്നിട്ടുണ്ട്. തിരിച്ചറിയ, കണ്ണു തുറക്ക്, ദൈവത്തോട് പ്രാർത്ഥിക്ക്, ഒരു വിടുതൽ നീ കാണാൻ പോകുക. ഇന്നലെ വരെ കരഞ്ഞ വിഷയമുണ്ടല്ലോ, നിലവിളിച്ച വിഷയമുണ്ട്, മാറത്തടിച്ച് നിലവിളിച്ച് അയ്യോ എന്ന് പറഞ്ഞ വിഷയമുണ്ടല്ലോ, ആ വിഷയത്തിന് അപേക്ഷ ദൈവം കൈക്കൊള്ളാൻ പോകുക. ദൈവം നിന്റെ കുഞ്ഞിന്റെ കാര്യം ഏറ്റെടുക്കാൻ പോകുക, ദൈവം വസ്തുവിന്റെ കാര്യം ഏറ്റെടുക്കാൻ പോകുക. മുടങ്ങിക്കിടക്കുന്ന വീടിന്റെ പണി, നിന്റെ കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസം ദൈവം ഏറ്റെടുക്കാൻ പോകുകയാണ്. യഹോവ അപേക്ഷ കൈക്കൊള്ളും. ആര് നിന്നെ മറന്നാലും, ആര് നിന്നെ ഉപേക്ഷിച്ചാലും, ഏത് അറബി, ഏത് വെള്ളക്കാരൻ, ഏത് കറമ്പൻ നിന്റെ വിഷയത്തിൽ പരിഹാരം തന്നില്ലെങ്കിലും, ഏത് മാനേജ്മെന്റ് നിന്റെ പേപ്പറുകൾ മാറ്റിവെച്ചാലും, ഏത് അധികാരികൾ നിന്റെ സ്ഥാനത്തെ തടഞ്ഞു വെച്ചാലും, നീ ദൈവസന്നിധി വെക്കുന്ന അപേക്ഷയുണ്ടല്ലോ, അതിന് ഈ ആഴ്ച തന്നെ ഒരു മറുപടി തരാൻ പോവുകയാണ്. വിശ്വസിക്കുന്നെങ്കിൽ കണ്ണടയ്ക്കാം, പ്രാർത്ഥിക്കാം. കർത്താവേ, യഹോവേ നീ ഞങ്ങളുടെ അപേക്ഷ കേട്ടിരിക്കുന്നു, ഞങ്ങളുടെ ഹൃദയത്തെ ഉറപ്പിച്ചിരിക്കുന്നു, ചെവിചായിച്ച് ഞങ്ങളുടെ അപേക്ഷ കേട്ടിരിക്കുന്നു എന്ന് ദൈവം ഞങ്ങളോട് ഇന്ന് പകൽ ഉറപ്പിച്ച വചനത്തിനായി സ്തോത്രം. ഭക്തനിൽ കൂടെ ഞങ്ങൾ ഇടപെട്ടല്ലോ, ഈ സന്ദേശം ഈ ചാനലിൽ കൂടെ ഈ ടിവിയിൽ കൂടെ കേൾക്കുന്ന പ്രിയപ്പെട്ടവർക്ക് ഒരു വലിയ വിടുതലാകട്ടെ, ഒരു വലിയ ചലഞ്ചാകട്ടെ, ചിലർ ഉറക്കട്ടെ, ചിലർ പണിയപ്പെടട്ടെ. അപ്പാ, നിരാശയുള്ളവർ, ഹൃദയത്തിന് ഉറപ്പില്ലാത്തവർ, ആരും എൻ്റെ വാക്ക് കേൾക്കാനില്ല എന്ന് പറഞ്ഞ് നെട്ടോട്ടം ഓടുന്നവർ, രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങും, സന്ധ്യയാകുമ്പോൾ കയറി ചെല്ലും, ഒരർത്ഥവുമില്ല, ഒരു ഉയർച്ചയില്ല, പണമില്ല, ജോലിയില്ല. ദൈവമേ, കുഞ്ഞുങ്ങളെ ഓർത്ത് അപേക്ഷിക്കുന്നവർ, തലമുറയെ ഓർത്ത് അപേക്ഷിക്കുന്നവർ, ഗർഭപാത്രത്തെ ഓർത്ത് അപേക്ഷിക്കുന്നവർ, ജോലി ഓർത്ത് കരയുന്നവർ, കടഭാരം കയറി വന്നിട്ട് രക്ഷപ്പെടാൻ നിവൃത്തിയില്ലാതെ മരിക്കണോ എന്ന് ചിന്തിക്കുന്നവർ ഇന്ന് പകൽ ഈ സന്ദേശം കേൾക്കുന്നുണ്ടപ്പാ. അവരുടെ അപേക്ഷ കേൾക്കണേ, കൈവിടല്ലേ അപ്പാ, ഉപേക്ഷിക്കല്ലേ അപ്പാ, ഇവരെ ശക്തീകരിക്കണേ അപ്പാ, ഇവരെ കുടുംബം അനുഗ്രഹിക്കപ്പെടണേ അപ്പാ, ഇവരെ തലമുറയ്ക്ക് പുതിയ വാതി തുറക്കണേ അപ്പാ. ഉറപ്പ് കൊടുക്കണേ, മനസ്സിന് ഉറപ്പ് കൊടുക്കണേ, ചാഞ്ചാടി നടക്കാൻ അനുവദിക്കല്ലേ കർത്താവേ, ഒരിക്കലും അലഞ്ഞു പോകാൻ അനുവദിക്കല്ലേ. എൻ്റെ കർത്താവിൻ്റെ കരങ്ങളിൽ ഈ ജനത്തെ ഏൽപ്പിക്കുന്നു. ഉറപ്പുള്ളവരായി, ദൈവത്തിൽ നിന്ന് ശക്തിയുള്ളവരായി തീരേണ്ടതിന് ഞാൻ ഇവരെ അനുഗ്രഹിക്കുന്നു, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ദൈവം നിങ്ങൾക്ക് വേണ്ടി വഴി തുറക്കും. നിങ്ങളുടെ അപേക്ഷ ആരും കേട്ടില്ലെങ്കിലും ദൈവം കേൾക്കും. ഇന്ന് ആ ദിവസമാണ്. സ്തോത്രം ചെയ്തു, ഒരത്ഭുതം കാണാൻ പോവാം. ആമേൻ. ഈ സന്ദേശം ഇന്ന് നിങ്ങൾക്ക് അനുഗ്രഹമായി എന്ന് കരുതട്ടെ. തുടർന്നും ഈ സന്ദേശം നിങ്ങൾക്ക് ലഭിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഇന്ന് തന്നെ ഗ്രേസ് ടിവി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത ബെൽ ബട്ടൺ കൂടി അമർത്തുക. കൂടാതെ നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ 7559068791 എന്ന നമ്പറിൽ അറിയിക്കാവുന്നതാണ്. ഞങ്ങളുടെ വിലാസം ഗ്രേസ് ടിവി, വെണ്ണിക്കുളം PO, തിരുവല്ല 6895444, പത്തനംതിട്ട ഡിസ്ട്രിക്ട്, കേരള. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.